എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അവൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ റാണിയുടെ സംസാരത്തിൽ മനസ്സിലായത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് രാധാമണി വിളിക്ക്. മനസ്സിൽ അവളോടുള്ള കുറ്റബോധം കൊണ്ടാമേ അവളെ വിളിക്കാത്തത്. പറഞ്ഞില്ലേ ഇനി അതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് അവളെ വിളിക്ക്. ഒരു പക്ഷേ നിന്നെ സംശയിച്ചതിലുള്ള ചമ്മലുകൊണ്ടാവും നിന്നെ വിളിക്കാത്തതെന്ന് ആര് കണ്ടു? നീ വിളിച്ചോ. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നെന്ന ആശ്വാസത്തിൽ വിളിക്കുകയാവും കള്ളൻ. ഹലോ. ഹലോ രാധാമണി. ശരത് എന്താ എന്നെ വിളിക്കാഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചതേ ഉള്ളൂ. അല്ല അത് പിന്നെ കള്ളം പറഞ്ഞു പോകുന്നതിലുള്ള ദേഷ്യമായിരിക്കും അല്ലേ? അത് ഇല്ലേന്ന് ചോദിച്ചാ ഉണ്ട്. സോറി ശരത്. സോറി ഒന്നും പറയണ്ട. ഞാൻ ശരത്തിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഒരു ചമ്മലുണ്ട്. അതൊന്നും സാരമില്ല. എന്തായാലും ഞാനിവിടെ വന്നത് നന്നായി ശരത്. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ഇനി നിങ്ങളുടെ മറ്റവളെ കൂടി കണ്ടെത്തി നിങ്ങളുടെ കഴുത്തിൽ കെട്ടിവെച്ച് തരേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. രാധാമണി. ഹലോ. ഹലോ. അല്ല ഇനിയിപ്പോ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇല്ല നിൽക്കുന്നില്ല. എനിക്ക് പെട്ടെന്ന് ശരത്തിന്റെ അടുത്തെത്താനുള്ള ആഗ്രഹമുണ്ട്. ഹലോ ശരത്. ആ ഹലോ. നിങ്ങൾ ഇന്ന് തന്നെ തിരിക്കില്ലേ? ഷുവർ. അമ്മയോടും ശാരിയോടും എന്റെ സംശയരോഗം മാറിയെന്ന് പറഞ്ഞാൽ മതി. പറയാം. എന്നാ ശരി ശരത്, വന്നിട്ട് സംസാരിക്കാം. ശരി. അവൾ എന്ത് പറഞ്ഞു? വളരെ സ്നേഹത്തിലാ സംസാരിച്ചത്. പക്ഷേ സ്നേഹിക്കാനും സ്നേഹം നടിക്കാനും അവൾ മിടുക്കിയ. അതാ ഒരു സംശയം. ശരത്തിന് സമാധാനമായി. പക്ഷേ സ്നേഹിച്ച് ചതിക്കുന്നവനോട് സ്നേഹിച്ച് തന്നെ പ്രതികാരം ചെയ്യണം. പുസ്തകക്കള്ളി, നിന്റെ മോഷണം ഇന്നത്തോടെ നിർത്തിത്തരാടി. പഠിച്ച് എൻട്രൻസ് എഴുതണം, ഉയർന്ന മാർക്കോടെ പാസ്സാവണം. പക്ഷേ അതിന് കസ്തൂരിയുടെ കഠിനാധ്വാനം ഉണ്ടാവും. കള്ളി, നീ ഞങ്ങളുടെ പുസ്തകം മോഷ്ടിച്ചോണ്ട് പോവാ. ഞാൻ മോഷ്ടിച്ചതല്ല, നീ മോഷ്ടിച്ചതല്ല. നിനക്ക് ഞങ്ങൾ ഈ പുസ്തകം ഇഷ്ടതാണെന്ന് തന്നാണോ? ഇത് എന്റെ പുസ്തകം. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. ഇന്ന് കൈയോടെ പോലീസിൽ ഏൽപ്പിക്കും.
നിങ്ങൾ എന്താ ഈ കുട്ടിയോട് കാണിക്കുന്നത്? ആന്റി, ഇവിടെ മഹാ കള്ളിയാ. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ പുസ്തകം മോഷ്ടിച്ചു. ഞാൻ മോഷ്ടിച്ചതല്ല ആന്റി, ഇതെന്റെ ബുക്ക. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. മതി, ഇനി അവളെ തുടരുത്. അത് പറയാൻ നിങ്ങൾ ആരാ? ഇവൾക്ക് ഈ പുസ്തകം വാങ്ങിക്കൊടുത്തത് ഞാനാ. നമ്മളെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പുസ്തകം അവിടെ ഉണ്ടോന്ന് പോയി നോക്ക്. ഞാൻ വാങ്ങി തന്നാന്ന് മോക്ക് പറയാമായിരുന്നില്ലേ? അങ്കിള് വാങ്ങി തന്നാന്ന് പറയാൻ എന്നെ ഇവര് സമ്മതിച്ചില്ല. അയ്യേ, ഇത് വലിയ ക്രൂരതയായിപ്പോയി മക്കളെ. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടിയല്ലേ ഇവളും. സത്യം പറയാൻ ഒരു അവസരം കൊടുത്തിട്ട് വേണ്ടേ ഇങ്ങനെ മർദ്ദിക്കാൻ? ദേ അനാഥത്വവും ദാരിദ്ര്യവും ആർക്ക് സംഭവിക്കാം? അവരോട് എല്ലാമുള്ള നമ്മള് സ്നേഹവും സഹതാപവും കാണിക്കണം. നമ്മളെല്ലാം ദൈവസൃഷ്ടിയല്ലേ? മോളെ കസ്തൂരി, കരയണ്ട, ഇവർക്കൊരു തെറ്റുപറ്റിയതാ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? നിങ്ങളുടെ പുസ്തകങ്ങൾ അവിടെ ഉണ്ടോന്ന് ചെന്ന് നോക്ക്. ചെല്ല. മേഴ്സി, നീ ഇവളെ ആ കുട്ടികളുടെ ഇടയിലിട്ട് പീഡിപ്പിക്കരുത്. അതിന്റെ പാപം നിനക്ക് കിട്ടും. ഞാൻ എന്താ വേണ്ടത് ചാരു? എന്തെങ്കിലും ചെയ്ത് ഇവളെ ഇവിടെ നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. ജോലി ചെയ്തുകൊണ്ട് പഠിക്കട്ടെ. ഇവൾക്ക് നല്ലൊരു ഷെൽട്ടർ നീ വിചാരിച്ചാൽ സാധിക്കോ? ഞാനൊന്ന് ശ്രമിക്കാം. ഉറപ്പു പറയാൻ പറ്റില്ല. അതുവരെ നീ ഇവളെ ശ്രദ്ധിച്ചോളണം. കസ്തൂരി, നിന്നെ ഇപ്പൊ തന്നെ ഒരിടത്തേക്ക് മാറ്റണമെന്ന് അങ്കിളിന് ആഗ്രഹമുണ്ട്. സേഫായ ഒരു സ്ഥലം വേണം. മോക്ക് പഠിക്കാനും പറ്റണം. മോള് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ തയ്യാറല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്കിളൊന്ന് ശ്രമിക്കാം. തയ്യാറല്ലേ? അപ്പോ നീ ഇവളെ എവിടുന്ന് കൊണ്ടുപോവാ? വേണ്ട, ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താം. കസ്തൂരി, അങ്കിളൊന്ന് ശ്രമിക്കട്ടെ കേട്ടോ. മോള് സങ്കടപ്പെടണ്ട. ഈ സങ്കടത്തിനൊക്കെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് പടച്ചോൻ സന്തോഷം നിനക്ക് തിരിച്ചു തരും. മോള് ചെന്ന് മുഖം കഴുകുക. ഇപ്പൊ സംഭവിച്ചതെല്ലാം മറന്നേക്ക്. ചെല്ല്. അവള് നിന്റെ കൂടെ വരും. അതെ അതെ, ഈ മൗനം സമ്മതമാ. അടുത്ത വരവോടെ അവൾ ഓക്കെ പറയും. ഈ പ്രകാശ, നിർത്ത് വണ്ടി, നിർത്ത്. എന്താ? നീ എന്തിനാ മാസിയോട് കള്ളം പറഞ്ഞത്? എന്ത് കള്ളം? കസ്തൂരി ആദിമോന്റെ വീട്ടിലാണെന്ന്. അത് പിന്നെ അങ്ങനെ പറഞ്ഞ എന്താ കുഴപ്പം? മാസിയോട് സത്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? അവളും മറ്റൊരിടത്ത് താമസിച്ച് പഠിക്കാന്ന് പറഞ്ഞ മാസി വഴക്കു പറയോ? അത് പിന്നെ എന്താ? നിന്റെ അടുത്തൊരു കള്ളത്തരം. കള്ളത്തരോ? എന്ത് കള്ളത്തരം? പ്രകാശ, നീ നേര് പറഞ്ഞു. ആദിമോന്റെ അറിവോടുകൂടി അല്ലേ കസ്തൂരി അവിടെ താമസിക്കുന്നത്?
നിങ്ങൾ അവിടെ പോയി കണ്ടതല്ലേ, കസ്തൂരിയോട് സംസാരിച്ചതല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ എന്നാലും. എന്നിട്ടും എന്നെ സംശയിക്കല്ലേ? അതൊക്കെ ശരിയാണെങ്കിൽ മാസിയോട് പറയുന്നതിൽ എന്താ തെറ്റ്? ഞാൻ മാത്രമല്ലല്ലോ കള്ളം പറഞ്ഞത്. നിങ്ങളുടെ ആദ്യമോനും മാസിയപ്പനോട് ഫോണിൽ അത് തന്നെയല്ലേ സംസാരിച്ചത്? അതാ എനിക്ക് കൂടുതൽ സംശയം. എന്ത്? ആദ്യമോനും എന്തിന് മാസിയോട് കള്ളം പറഞ്ഞത്? നിങ്ങൾ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരാതെ നിങ്ങളുടെ പുന്നാര മരുമോനോട് പോയി ചോദിക്കേ. ആ പ്രകാശ, നീ അങ്ങനെ ചൂടായി രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഒരു കുഴപ്പമില്ലാത്ത ആ വീട്ടിൽ നിന്ന് എന്തിനാ കസ്തൂരിയെ മാറ്റി പാർപ്പിച്ചെന്ന് എനിക്കറിയണം. നീ പറയണ്ട, നിന്റെ അടുത്തും അത്യാവശ്യം കള്ളത്തരൊക്കെ ഉണ്ട്. ഇക്കാര്യം എങ്ങനെയെങ്കിലും മാസി അറിയിച്ചാ മാസി സത്യം കണ്ടുപിടിച്ചോളൂ. മാസിക്ക് എന്നോടെ വെറുപ്പുള്ളൂ, കസ്തൂരി എന്ന് പറഞ്ഞ മാസിക്ക് ജീവനാ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അത്രയ്ക്കും മണ്ടിയൊന്നുമല്ല. നീ നോക്കിക്കോ. ഇവരിക്കാര്യമെല്ലാം കൂടി മാസിയപ്പനോട് പറയൂ. ഇവരിക്കാര്യമെല്ലാം കൂടി മാസിയപ്പനോട് പറയൂ. ആ പറയുന്നെങ്കിൽ പറയട്ടെ, എന്തായാലും എല്ലാം തെളിയാൻ പോവാ. കസ്തൂരി തിരിച്ചിങ്ങോട്ട് തന്നെ എത്തും. എല്ലാവരുടെയും മനസ്സ് തകരാതിരിക്കാൻ എന്നെ കൊണ്ടാവും പോലെയൊക്കെ ഞാൻ ചെയ്തു. ആദിത്യനെ ഞാൻ ഈ പൂമ്പാറയിൽ വെച്ച് കണ്ടുവന്നത് എന്റെ രണ്ടു മക്കളാണ് സത്യം. വിശ്വസിക്കാമോ? വിശ്വസിക്കാം. അതാ അന്ന് മാഡത്തിന്റെ മുന്നിൽ നിന്ന് എഡിറ്ററോട് പറഞ്ഞത്. എവിടെ വെച്ചാ കണ്ടത്? ഞാൻ വിഷഹാരിയുടെ അടുത്ത് മരുന്നിന് പോയപ്പോ അന്ന് കാട്ടിൽ വെച്ചാ കണ്ടത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഷർട്ട് മുണ്ടുമായിരുന്നു വേഷം. ആദ്യം ഇവിടെ വന്നത് കസ്തൂരിക്ക് അറിയായിരിക്കും. ആദ്യ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും താമസിച്ചാ കസ്തൂരി അറിയാതിരിക്കില്ല. അവളോട് ചോദിക്കണം. അവളുടെ ഭർത്താവ് പ്രകാശിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അന്ന് രാത്രി ആദ്യയെ ഫോണിൽ വിളിച്ചത് പ്രകാശനായിരുന്നില്ലേ? പക്ഷെ അവൻ എന്തിനാ എന്നെ കണ്ടിട്ട് നിൽക്കാതെ പോയത്? എന്തായാലും ഇവിടുന്ന് സത്യം അറിഞ്ഞിട്ട് വേണം തിരിച്ചു പോവാൻ. ആ വേഗം റെഡിയാവാൻ നോക്ക്, ഇന്ന് തന്നെ തിരിക്കാം. നമുക്ക് നാളെ പോവാമേ. നാളെ പോവാനോ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനാ ലീലാകൃഷ്ണനോട് അടിവാരം വരെ ജീപ്പ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ കാറിൽ പോകാം. രാത്രിയോടെ നമുക്ക് വീട്ടിലെത്താം. നമുക്ക് കാലത്ത് പോവാമേ. എന്ത് കാര്യത്തിന് യാത്ര നാളേക്ക് മാറ്റുന്നത്? എനിക്ക് ആ പ്രകാശനെ ഒന്ന് കാണണം. പ്രകാശനോ? നമ്മൾ നേരത്തെ കണ്ടില്ലേ കസ്തൂരിയുടെ ഭർത്താവ്? എന്തിനാ അവനെ കാണുന്നത്? അവൻ തന്നെയാണ് കസ്തൂരിയുടെ ഭർത്താവെന്നറിയാനാണോ? അതെ. കസ്തൂരിയുടെ ഭർത്താവ് ആരെങ്കിലും ആവട്ടെ, വല്യത്താൻ നഗറിലുള്ള കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്നറിയാൻ കഴിഞ്ഞെങ്കിൽ വല്യത്താൻ നഗറിലുള്ള പകൽമാനിനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. കസ്തൂരിക്ക് അവളുടെ അച്ഛന്റെ പേര് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും അറിവുണ്ടാവോ? നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട്. എന്തിന്? അവനെ കണ്ടതുകൊണ്ട് എന്താ കാര്യം? നീ വേഗം റെഡിയാവാൻ നോക്ക്, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി എല്ലാവരെയും കാണണം. കള്ളം പറഞ്ഞു പോന്നതല്ലേ, സോറി പറയണം, പ്രത്യേകിച്ച് നിന്റെ അച്ഛനോട്, നിന്റെ സ്നേഹനിധിയായ അച്ഛനോട്. മഹാചതിയനായ എന്റെ ഭർത്താവിനോട്. അമ്മ വീട്ടിലെത്താനുള്ള ആവേശത്തില് അച്ഛനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും തീർന്നില്ലേ? പക്ഷേ എനിക്കിനി ആദ്യം എങ്ങനെ തുറന്ന മനസ്സോടെ സ്നേഹിക്കാൻ പറ്റും? ആദ്യം ഇവിടെ വന്ന് എവിടെയാ താമസിച്ചതെന്നറിയുന്നത് വരെ
ഞാൻ നിന്റെ മുന്നിൽ അഭിനയിക്കും ആദി. കസ്തൂരിയിലൂടെ എല്ലാം ഞാൻ അറിയും. അതിനുവേണ്ടി സ്വാതി എതിർത്താൽ പോലും കസ്തൂരിയെ ഞാൻ കൗസ്തുഭത്തിൽ കൊണ്ടുവരും. എങ്ങോട്ടാ പോണ്ടെന്നറിയില്ല, എവിടെ ചെന്ന് അന്വേഷിക്കണ്ടെന്ന് ഒരു പിടിയില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? ആരെ അന്വേഷിക്കാനാ പോകുന്നേ? അക്കാര്യം അമ്മയോട് പറയാൻ മറന്നു. എന്താ? കസ്തൂരി ഇതുവരെ കൗസ്തുഭത്തിൽ എത്തിയില്ല പോലും. എങ്ങോട്ട് പോയിന്ന് ആർക്കും ഒരു പിടിയുമില്ല. അവൾ അവിടെ നിന്ന് പോന്നിട്ട് കുറച്ചു ദിവസമായേ. കൗസ്തുഭത്തിലുള്ളവര് അവളെ തെരഞ്ഞു നടക്കുക. എന്റെ മോള് അവൾ എങ്ങോട്ടായിരിക്കും പോയത്? അമ്മ എന്തോ ഒന്നും പറയാത്ത. ഞാനെന്താ പറയേണ്ടത്? കസ്തൂരി എവിടെയായിരിക്കുന്നു എനിക്കങ്ങനെ അറിയാം. കസ്തൂരി എന്റെ മോളല്ലേ, അമ്മയുടെ കൊച്ചുമോളല്ലേ. എന്നിട്ട് അവളെ കാണാനില്ലെന്ന് പറയുമ്പോ ഇത്ര ലാഘവത്തോടു കൂടിയാണ് അമ്മ സംസാരിക്കുന്നത്? കസ്തൂരി എന്റെ ചോരയെ പറഞ്ഞ കുട്ടിയല്ലേ. അതിവിടെ അറിയുന്നത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. നീ മെല്ലെ പറ. ശാരി എങ്ങാനും കേട്ടോണ്ട് വന്നാ പിന്നെ അതും മതി. നീയായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നം ദൈവാധീനം കൊണ്ട് കെട്ടടങ്ങി വരിക. വീണ്ടും അത് ആളി കത്തിക്കണ്ട. അമ്മേ എന്റെ സങ്കടം എന്താ അമ്മ മനസ്സിലാക്കാത്തത്? കസ്തൂരിയെ കാണാനില്ല. എന്തൊക്കെ കെട്ടടങ്ങിയാലും കസ്തൂരി എന്റെ നെഞ്ചിൽ ഒരു നെരിപ്പോട് തന്നെയല്ലേ. അവൾക്ക് എന്തെങ്കിലും പറ്റിയ കണ്ടില്ല കേട്ടില്ല എന്ന് എനിക്ക് നടിക്കാൻ പറ്റുമോ? എന്നോട് ഇനി ഈ വക കാര്യങ്ങളൊന്നും പറയരുത്. അമ്മേ, ഇത്രയും കാലം ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുണ്ട്. ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? കസ്തൂരി മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇനിയും രാധാമണിക്ക് എന്തെങ്കിലും സംശയം കൊടുത്ത് അവളുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എനിക്ക് ആ മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവളും എന്റെ കൊച്ചുമോള് തന്നെ. പക്ഷേ അത് മനസ്സിലെ സൂക്ഷിക്കാനാവും. കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. രാധാമണി എല്ലാ സംശയവും തീർന്ന് തിരിച്ചു വരിക. വീണ്ടും അവളുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു തീപ്പൊരി നീയായിട്ട് ഇട്ടുകൊടുക്കരുത്. കസ്തൂരിയെ തെരഞ്ഞ് ഇറങ്ങണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ അവളുടെ കാര്യത്തിൽ ഒരു കരുതലും അകലവും നീ പാലിക്കണം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്റെ ഈ കുടുംബമാണ് വലുത്. എന്തു വേണോന്ന് നീ തീരുമാനിക്കേ. നിന്റെ അച്ഛനെ നിന്നെ സ്നേഹിക്കുന്നതിൽ വിലക്കുകളും നിയന്ത്രണങ്ങളും വീണുകൊണ്ടിരിക്കുക. എങ്ങനെയാ എനിക്ക് നിന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുക? ഡി, ഇന്ന് കാലത്ത് പോകുമ്പോ നിന്നോട് പറഞ്ഞതല്ലേ ഈ ഡ്രസ്സ് കലക്കിയിടാൻ. ഇനി ഇതല്ല ഞങ്ങൾ അലക്കിയിടണം. വേണോടി, എവിടെ പോയി നിന്റെ സ്പോൺസർ ആ കഷണ്ടി തലേ? അയാളെ കൊണ്ട് നീ ഞങ്ങളെ വഴക്ക് പറയിപ്പിച്ചതെന്ന് ഞങ്ങൾ മറന്നിട്ടില്ല. നീ അധികം അഹങ്കരിക്കണ്ട. ഈ നിമിഷം വേണമെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞുവിടും. മനസ്സിലാവുന്നുണ്ടോടി കഴുത?
അതെ ആ കസ്തൂരി ഇവിടെ ഉണ്ട്, കൊടുക്കണോ? ആ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ദാച്ച ആരുവാ നിന്റെ അങ്കിള്? ഹലോ അങ്കിള്. ഹലോ കസ്തൂരി, മോളെ എന്തുണ്ട്? ശബ്ദം കേട്ടിട്ട് എന്തോ ഓർത്ത് കരഞ്ഞതുപോലുണ്ടല്ലോ. ഹലോ. ഹലോ. എന്തിനാ കരഞ്ഞെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ കരഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. ഹലോ. ഹലോ. സംസാരിക്കാനുള്ള മൂഡിലല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ആ പിന്നെ മോക്ക് വേണ്ടി ഒന്ന് രണ്ട് വഴികൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്കകം ഈ അങ്കിള് ആ നരകത്തിൽ നിന്ന് മോളെ രക്ഷപ്പെടുത്തിയിരിക്കും. ആ എന്നാ ആ ഫോണ് മേഴ്സിക്ക് കൊടുക്ക്. പറഞ്ഞു. ഏട്ടൻ കസ്തൂരിയോട് കാണിക്കുന്ന സ്നേഹമൊന്നും കസ്തൂരിക്ക് തിരിച്ചിങ്ങോട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവിടെ നിന്ന് എല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംശയങ്ങളും തീർന്നെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാവും രാധാമണി പൂമ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്നത്. കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനം സ്നേഹമാണ്. അതാരും കൊടുക്കാൻ മെനക്കെടണ്ട, തിരിച്ചു കിട്ടില്ല.